മഞ്ഞക്കാട് തിരുമേനി മുതുവം റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് വ്യാപാരികൾ. നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. മഞ്ഞക്കാട് പ്രാപ്പോയിൽ തിരുമേനി റോഡ് പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഓവുചാലാണിപ്പോൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഭീഷണി ഉയർത്തുന്നത്. റോഡിൽ നിന്നും ചില സ്ഥലങ്ങളിൽ 2 അടിയിലധികം ഉയരമാണുള്ളത്. ഇതുമൂലം കടയിലേക്ക് സാധനങ്ങൾ കയറ്റാൻ സാധിക്കുന്നില്ലെന്ന് ചുമട്ട് തൊഴിലാളികൾ പറയുന്നു. റോഡിന്റെ ഈ കട്ടിങ് കൊണ്ട് ചില സ്ഥലത്ത് പൊങ്ങിയും ചില സ്ഥലത്ത് താന്നു വന്നു. പൊങ്ങിയുള്ള സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ കയറ്റി ഉയർത്തുന്നതും ചെയ്യുന്നതിന് ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വണ്ടി അല്ലെങ്കിൽ കാറ് അതുപോലെയുള്ള വാഹനങ്ങൾ കൊണ്ട് സൈഡിൽ ചേർത്ത് നിർത്തിയാൽ തുറന്നിട്ട് ഡ്രൈവർക്കും അല്ലെങ്കിൽ ആ സൈഡിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം പുറത്തേക്ക് ഇറങ്ങി മാറുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ ഹൈറ്റ് അതൊന്നെങ്കിൽ ഫ്ലാവ് കട്ട് ചെയ്തിട്ട് താക്കും, അല്ലെങ്കിൽ റോഡിന് വലിയ ഹൈറ്റ് എല്ലായിടത്തും ഒരേ കണ്ടീഷനിൽ ഒന്നാക്കി തരണമെന്ന് കോൺട്രാക്ടറെ ശ്രദ്ധപ്പെടുത്തിയിട്ട് അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ 2 അടിയുടെ മുകളിൽ ഹൈറ്റാണ്. നിലത്തൊരു ഒരു സ്റ്റെപ്പ് ഇടാൻ പറ്റുകയില്ല, ആൾക്ക് കയറാനും പറ്റില്ല, കയറാൻ പറ്റില്ല. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ റോഡിനെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു. റോഡ് നിർമ്മാണത്തിന് ജനകീയ കമ്മിറ്റി ഉണ്ടെങ്കിലും ഇതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് നിർമ്മാണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു 1 കിലോമീറ്ററിന് 1.5 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ റോഡിന് മറ്റൊരു സ്വകാര്യ എഞ്ചിനീയർ വന്നപ്പോൾ പറഞ്ഞു, ഇപ്പം നിലവിൽ ഇവർ പണിയുന്ന റോഡിന് 1 കോടി രൂപ മുടക്ക് പോലും ഇല്ലാതെ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്യാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത്രയും അശാസ്ത്രീയമായ രീതിയിലാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം സർക്കാർ അന്വേഷിക്കുകയും ചെയ്യണം. ഓവുചാൽ ഉയർത്തി നിർമ്മിച്ചത് മൂലം മഴവെള്ളം ഓവുചാലിലൂടെ ഒഴുകാനും സാധിക്കുന്നില്ല. ഇതുമൂലം ടൗണിലൂടെ തന്നെയാണ് വെള്ളം ഒഴുകുന്നത്. സ്ലാബിടാത്ത സ്ഥലത്ത് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓവുചാലിന്റെ സമീപത്ത് നടയിട്ട് പോലും കയറാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളതെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിർമ്മാണഘട്ടത്തിൽ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചതാണെന്നും ഇവർ പറഞ്ഞു. അടിയന്തരമായി ഓവുചാലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിൽസൺ ഇടക്കര പറഞ്ഞു. റോഡ് പണി സാധാരണ ജനങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെയും വളരെ ആഗ്രഹത്തോടെയും കാത്തിരുന്ന ഒരു വർക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ പണി തീർന്നപ്പം തിരുമേനി ടൗണിനെ വളരെയധികം മോശമാവുന്ന രീതിയിലാണ് ഇപ്പം പണി തീർത്തു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം റോഡിൻ്റെ പിന്നെ കാനയുടെ പണിയെടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ ഒരു 1.5 അടി മാത്രമേ റോഡുമായിട്ട് കാന പൊങ്ങി നിൽക്കുള്ളൂ. അതേസമയം മറ്റേ വ്യാപാര സ്ഥാപനങ്ങളുള്ള സൈഡുകളിലെല്ലാം 1.5 അടി, 1.5 അടി മുതൽ 2.5 അടി വരെ പൊങ്ങിയാണ് പിന്നെ സ്ലാബ് വാർത്തു വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഒരു നട കെട്ടിയാൽ പോലും കടലിലോട്ട് കയറാൻ മേലാത്ത അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പം വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ഇതെല്ലാം കാണുന്നത്. ഈ ഒരു അശാസ്ത്രീയത മാറ്റി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വ്യാപാരം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിലാളികൾ വരെ ഇപ്പം കടയിലേക്ക് സാധനം കയറ്റാൻ അവർ മടി പറയുന്നു. അവരിപ്പം കഴിഞ്ഞ ദിവസമൊക്കെ സാധനം കൊണ്ടുവന്ന് അവരെ നടയിലിട്ടേക്ക് പോയത് കടയ്ക്കകത്ത് സാധനം കയറ്റി വെക്കാൻ ഞങ്ങളെ കൊണ്ട് കയറി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് പണി തുടങ്ങിയപ്പോൾ തന്നെ ഈ അപാകത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അന്നേരം കോൺട്രാക്ടറുടെ ആളും അടക്കം ഞങ്ങളോട് പറഞ്ഞത് പണി തീരുമ്പം ഇത് ലെവൽ കണക്കായിരിക്കും, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നായിരുന്നു അന്ന് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പണി തീർന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന അവസ്ഥ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അതേപോലെ തന്നെ ഈ റോഡ് ഈ ടാർ റോഡിന് ശേഷം ഉണ്ടാകുന്ന കോൺക്രീറ്റ്, ഈ കോൺക്രീറ്റ് ശരിക്കും പറഞ്ഞാൽ പ്രാപ്പൂൽ ടൗണിലൊക്കെ ടാറിങ് ആയിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കോൺക്രീറ്റ് ആക്കിയത്. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടോ, ഇതെല്ലാം പായൽ പിടിച്ച് ഇപ്പം തന്നെ 1 മാസമായുള്ള ഇത് കോൺക്രീറ്റ് ചെയ്തത്, പക്ഷേ ഇപ്പം തന്നെ പായൽ പിടിച്ച് ഇപ്പം തന്നെ ആൾക്കാർ വീണു. ഇതാണ് നിലവിലുള്ള സാഹചര്യം. അപ്പം ഇത് മാറ്റി ഒന്നെങ്കിൽ ഇതിന് മേലെ നമുക്ക് തറയോട് നിരത്തി തെറ്റുമല്ലാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ആക്കി തരണം, അല്ലെങ്കിൽ ഇത് മൊത്തം ടാറിങ് ആക്കി തരണം. അതുപോലെ ഈ കാനയാണെങ്കിലും സാധാരണ പോലെ, അതായത് ഇപ്പം ഈ തിരുമേനി ടൗണ് കഴിഞ്ഞാൽ മഞ്ഞക്കാട് വരെ കാണുന്ന കാനയുടെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ തിരുമേനിയും ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങൾ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ തിരുമേനിയിൽ ബാക്കി പണിയെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.